ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ബിരിയാണിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഹൈദരാബാദി ബീഫ് ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്, അതുപോലെ നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ദം ചെയ്യുന്ന പാത്രത്തിലേക്കാണ് ബീഫ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1.5 കിലോ ബീഫുണ്ട്. അത്യാവശ്യം മീഡിയം പീസല്ല, കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ കുക്കറിൽ വെക്കാനാണ് താല്പര്യമെങ്കിൽ ഇത് കുക്കറിലൊക്കെ ഇട്ടാൽ മതിയാകും. ഞാനിവിടെ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 10 എണ്ണം, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, ഇതും നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കുരുമുളക് 1.5 ടേബിൾ സ്പൂൺ, അത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ സാജീര പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ സാദാ ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാണ്, 2 ബേ ലീവ്സ്, പട്ട 1.5 സൈസിലുള്ള 3 കഷ്ണം ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്, അത് 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് 3 ടേബിൾ സ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ ബീഫിലേക്ക് ആ മസാലകളെല്ലാം. ഇതിലേക്ക് 1 പിടി മല്ലിയിലയും അതിൻ്റെ പകുതിക്ക് പുതിയനയിലയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഇവിടെ 1 മണിക്കൂറായിട്ടുണ്ട്, ഞാനിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ ബീഫിൽ നിന്നൊക്കെ വെള്ളം ഒന്ന് ഇറങ്ങി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് സവോള ഫ്രൈ ചെയ്താണ് ചേർക്കാനുള്ളത്. അപ്പം ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ 1 മീഡിയം സൈസ് സവോള 6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ നിന്ന് വളരെ കുറച്ച് സവോള ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി സവോളയെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ സവാള കൂടി വറുത്തതിന് ശേഷം ഒരുമിച്ച് കുക്കറിൽ വെച്ച് അടച്ച് വെച്ചാൽ മതിയാകും. ഞാനിപ്പോൾ ഈ ബീഫിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ബീഫിൻ്റെ വേവ്, ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് വേവുള്ള ബീഫാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല പുരട്ടി വയ്ക്കുന്ന സമയത്ത് ഓയിൽ ചേർത്താൽ മതിയാകും. ഞാൻ സമയത്ത് ചേർക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ചോറ് വേവിച്ചെടുക്കണം. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബേ ലീവ്സ്, പട്ട, ഏലക്ക, ഗ്രാമ്പു ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ അരി 1/4 വേവാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് അത് മാറ്റാം. ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ചാറ് വേണം നമുക്ക് ദം ചെയ്യുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് ദം ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ കുക്കറിലാണ് വേവിച്ചതെങ്കിൽ ഇനി ഒരു ദം ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രം എടുക്കുക, അതിലേക്ക് ബീഫ് ഇടുക, എന്നിട്ട് നമുക്ക് ദം ചെയ്യാം. ഇനി ഇതിലേക്ക് ആദ്യം 1 ലെയറ് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുതിയനയിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചത് അതൊന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവോളയും കറിവേപ്പിലയും കൂടെയാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ പശുവിൻ വാവിലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുങ്കുമ പൂവ് ഉണ്ടെങ്കിൽ പാലിൽ കുറച്ച് നേരം അതിട്ടതിന് ശേഷം ഇതിന് പകരം അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കുറച്ചും കൂടെ കൂടും. ഇനി നമുക്കിതിലേക്ക് വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഓരോ ലെയറിലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ വീണ്ടും 2 ലെയർ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ തീയെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കുറച്ച് കനലുണ്ടാവും, ആ കനൽ മാത്രം മതി ഇനി ബാക്കി നമുക്ക് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ 20 മിനിറ്റോളം നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ഗ്യാസിലാണ് ദം ചെയ്തെടുക്കുന്നതെങ്കിൽ 1 അടിയിൽ 1 പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ദം ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് 15 മിനിറ്റ് ചെറിയ തീയിലിട്ട് ദം ചെയ്തെടുത്താൽ മതിയാകും.
അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് വരുന്നത് തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.